പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പ്രിയപ്പെട്ട ഖുർആന്റെ പഠിതാക്കളെ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരങ്ങൾ, ഞാൻ മുഹമ്മദ് കുട്ടി. ബനു ഇസ്രായേലിനെ കുറിച്ചാണ് കുറഞ്ഞ സമയം നിങ്ങളുമായി സംവദിക്കാനുള്ളത്. ഇൻഷാല്ലാ, ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരായ ഒരു ജനതയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും സ്വന്തം നിഷേധ നിലപാടുകൾ കാരണം അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായ ഒരു ജനസമൂഹമാണ് ബനു ഇസ്രായേൽ. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ പൗത്രനായ ഇസ്രായേൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യാക്കൂബ് അലൈഹിസ്സലാമിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. പൂർവ്വകാല മുസ്ലിം ഉമ്മത്തായ അവർക്ക് അള്ളാഹു അളവറ്റ അനുഗ്രഹങ്ങളാണ് നൽകിയിരുന്നത്. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുവാനായി അള്ളാഹു പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്രയിൽ 40-ാമത്തെ ആയത്തിൽ പ്രകാരം പറയുന്നു: യാ ബനീ ഇസ്രായീൽ അദ്ക്കുറൂ നിഅമത്തി അല്ലതി അൻഅംതു അലൈക്കും വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും വയ്യായ ഫർഹബൂൻ. അള്ളാഹു പറയുന്നു: ഹേ ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയും നിങ്ങൾ ഞാനുമായിട്ടുള്ള കരാറുകൾ നിറവേറ്റുകയും ചെയ്യുക എങ്കിൽ ഞാനും നിങ്ങളുമായിട്ടുള്ള കരാറുകൾ ഞാനും നിറവേറ്റിത്തരുന്നതാണ്. നിങ്ങൾ എന്നെ അല്ലാതെ ഭയപ്പെടരുത് എന്ന്. അള്ളാഹു മറ്റാർക്കും ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകിയപ്പോഴും ആ അനുഗ്രഹങ്ങളെ ആവോളം നുകർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും നിഷേധ നിലപാടുകൾ സ്വീകരിക്കുകയും അവനുമായിട്ടുള്ള കരാറുകൾ ലംഘിക്കുകയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ അന്യായമായി കൊന്നൊടുക്കുകയും അള്ളാഹുവിൻ്റെ കിതാബുകളിൽ മാറ്റി തിരുത്തലുകൾ വരുത്തുകയും അന്യായമായി ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇസ്രായേലിലെ അള്ളാഹു സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് നിന്നിരായിക്കൊണ്ട് പുറത്താക്കി. അവരുടെ ഏറ്റവും സുന്ദര കാലഘട്ടമായി ചരിത്രം രേഖപ്പെടുത്തുന്നത് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട സുലൈമാൻ അലൈഹിസ്സലാമിയുടെ ഭരണകാലത്താണ്. ആ കാലഘട്ടത്തിന് ശേഷം അവർ വീണ്ടും വഴിതെറ്റുകയും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തുമായി കടന്നു ചെന്നപ്പോൾ ആ റിസാലത്തിൽ പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് റസൂലിനെ വധിക്കാൻ വരെ ശ്രമിക്കുകയും മുസ്ലിങ്ങളോട് ശത്രുത പുലർത്തുകയുമാണ് ഉണ്ടായത്. അള്ളാഹുവിൻ്റെ തിരുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ യഹൂദികളെ പോലെ ആവരുത്. അവർ നാശത്തിൽ പതിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചതുകൊണ്ടും അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ചതുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചതുകൊണ്ടാണ്. അതുപോലെ നിങ്ങളാവരുത്. വളരെ ക്രൂരരും കഠിന ഹൃദയരുമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നത്. അവരുടെ ക്രൂരതയുടെ ആരംഭം തന്നെ അവരുടെ സമുദായത്തിലെ 1-ാം തലമുറയിൽപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാമിയെ പൊട്ടക്കറ്റിൽ എറിഞ്ഞുകൊണ്ടാണ്. ഇന്നും അവരുടെ ആ ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫലസ്തീനിലെ നിരാലംബരായ കുഞ്ഞു മക്കളെയും സ്ത്രീകളെയും മറ്റു ആളുകളെയും അന്യായമായി ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ട് ആ നരനായിട്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഫലസ്തീനികളെ ഇസ്രായേലിൽ നിന്ന് യഹൂദികളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മൻസുർ ഫലസ്തീൻ, അള്ളാഹു മൻസുർ ഫലസ്തീൻ മുസ്ലിമീൻ, അള്ലാഹു മൻസുർദ്ദീൻ നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ربنا تقبل دعاء يا ارحم الراحمين يا ذا الجلال والاكرام واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.